إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുറപ്രകാരം അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹുവിനെ സംബന്ധിച്ച് അറിവ് നേടുമ്പോഴാണ് ഒരടിമ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനായിത്തീരുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ച് എത്രമാത്രം അറിവ് വർദ്ധിക്കുന്നുവോ അത്രമാത്രം ഈമാനും ഇഖ്ലാസും ഒരാളിൽ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ. നിശ്ചയമായും അല്ലാഹുവിനെ അവൻ്റെ അടിമകളിൽ ഭയപ്പെടുന്നത് അറിവുള്ളവരാകുന്നു. അപ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ച് അറിവുള്ളവർക്കാണ് അല്ലാഹുവിനെക്കുറിച്ചുള്ള പേടിയുണ്ടാവുക, ഭയപ്പാടുണ്ടാവുക. ഇഹത്തിലും പരത്തിലും വിജയിക്കുവാൻ അത് അനിവാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം അല്ലാഹുവിൻ്റെ ഒട്ടനവധി അസ്മാഉകളും സിഫാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു എന്ന അറിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് 150-ലധികം തവണ ആ ഒരു ഇസ്മ് തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതേ സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ അറിവിൻ്റെ വിശേഷണങ്ങളാകട്ടെ എണ്ണമറ്റ സ്ഥലങ്ങളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പരന്നു കിടക്കുകയാണ്. എന്തിനാണത്? സൃഷ്ടികൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട അറിവുകളിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാകുന്നു എന്ന അറിവ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും സുപ്രധാനമായ 3 വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്ന്, അല്ലാഹുവിൻ്റെ എല്ലാം അറിയുന്നവനാകുന്നു എന്ന സിഫാത്ത് ശരിക്കും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. അത് വിശദീകരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറയുന്നു, വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ അല്ലാഹുവിൻ്റെ അടുക്കലാകുന്നു. എന്തൊക്കെയാണ് കരയിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് കടലിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, അത് അല്ലാഹു അറിയുന്നു. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അല്ലാഹു അറിയാതെയല്ല. എല്ലാ ഓരോ ഇലകളും കൊഴിഞ്ഞു വീഴുന്നത് അല്ലാഹു അറിയുന്നുണ്ട്.
ഭൂമിക്കടിയിൽ ഏതെല്ലാം വൃക്ഷങ്ങളുടെ ചെടികളുടെ വിത്തുകളുണ്ടോ ആ വിത്തുകൾ എവിടെയാണ് ഏതിൻ്റെ വിത്താണ് എന്ന് റഹ്മാനായ റബ്ബിനറിയാം. ഉണങ്ങിയതും പച്ചയായതുമായ ഒന്നും തന്നെ അല്ലാഹു അറിയാതെ പോകുന്നില്ല. ഇപ്രകാരം അതീവ സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. സൂറത്തുൽ മുജാദലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നബിയെ, താങ്കൾ കണ്ടിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അല്ലാഹു അറിയുന്നു. മാ യകൂനു മിൻ നജ്വ സലാസതിൻ ഇല്ലാഹു വറാബിഉഹും വലാ ഖംസതിൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്ന മിൻ ദാലിക വലാ അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു. മൂന്നാളുകൾ സംസാരിക്കുമ്പോൾ നാലാമതായി അല്ലാഹു ഇല്ലാതെയില്ല. അഞ്ചാളുകൾ സംസാരിക്കുമ്പോൾ ആറാമനായി അല്ലാഹു ഉണ്ട്. ഇനി അതിനേക്കാൾ കുറഞ്ഞാലും ശരി, അതിനേക്കാൾ കൂടിയാലും ശരി, നിങ്ങളുടെ മുഴുവൻ സംഭാഷണങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ എല്ലാം അല്ലാഹു അത് നിങ്ങളെ അറിയിക്കും. കാരണം അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅസിറു ഖൗലകും അബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. നിങ്ങൾ സംസാരം പതുക്കെയാക്കിയാലും ശരി, ഉറക്ക പറഞ്ഞാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. സൃഷ്ടികർത്താവ് അറിയുന്നവനല്ലയോ? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ എല്ലാ വാക്കുകളും അവൻ അറിയുന്നു. നിങ്ങളുടെ മുന്നിലുള്ളതും നിങ്ങളുടെ പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. അഥവാ നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയതും ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുവാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല തന്നെ. കണ്ണുകളുടെ കട്ടുനോട്ടം പോലും അല്ലാഹു അറിയുന്നു. ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. അപ്പോൾ കണ്ണുകളുടെ കട്ടുനോട്ടവും കണ്ണുകളുടെ ചലനവും ഹൃദയത്തിന്റെ അകത്ത് മനുഷ്യന്മാർ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. ربنا انك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الارض ولا في السماء. അല്ലാഹുവേ, ഞങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നീ അറിയുന്നുണ്ട് റബ്ബേ. ആകാശഭൂമികളിൽ ഒന്നും തന്നെ അല്ലാഹുവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല. അപ്പോൾ എല്ലാം സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി അറിയുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികൾ അറിയേണ്ട ഒരു വിഷയം, എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. എന്തെല്ലാം അറിവുകൾ സൃഷ്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ അതൊക്കെ അല്ലാഹു നൽകുന്ന അറിവാണ്. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ പേരിൽ ഒരാളും അഹങ്കരിക്കുകയോ പെരുമ നടിക്കുകയോ ചെയ്യരുത്. മറിച്ച് എനിക്ക് ഒന്നും അറിവില്ല എന്ന ആ വിനയം നിറഞ്ഞ ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. കാരണം മലക്കുകൾ പോലും റഹ്മാനായ റബ്ബിനോട് പറഞ്ഞത് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരു അറിവും ഞങ്ങൾക്കില്ല റബ്ബേ എന്ന് മുഖറബീങ്ങളായ മലക്കുകൾ പറയുകയാണ്. അമ്പിയാക്കളും അങ്ങനെയാണ് പറഞ്ഞത്, ലാ ഇൽമ ലനാ ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, എല്ലാ അദൃശ്യവും അറിയുന്നവൻ നീയാകുന്നു റബ്ബേ. പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളിലും അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നതെല്ലാം തന്നെ അല്ലാഹുവിൻ്റെ അറിവും റഹ്മത്തുമാണ്. റബ്ബനാ വസിഅത കുല്ല ഷൈഇ റഹ്മതൻ വഇൽമാ. മലക്കുകൾ പറയുന്നത്, അല്ലാഹുവേ, പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും നിന്റെ അറിവ് വിശാലമായി നിൽക്കുന്നു. കാരണം വഹുവ ബികുല്ലി ഖൽഖിന അലീം, എല്ലാ സൃഷ്ടിപ്പിനെ കുറിച്ചും അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടികർത്താവായ അല്ലാഹു അറിയുകയില്ലയോ? അപ്പോൾ എല്ലാറ്റിനെയും കൃത്യമായ അറിവോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്. ഒരു തേനീച്ച അതിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. വഔഹാ റബ്ബുക ഇലൻ നഹലി, തേനീച്ചക്ക് അല്ലാഹു വഹി നൽകി, എവിടെ കൂട് കെട്ടണം, എങ്ങനെ തേനുൽപാദിപ്പിക്കണം, ഇതൊക്കെ അല്ലാഹു നൽകിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ തേനീച്ച പ്രവർത്തിക്കുന്നത്. ഉറുമ്പുകളും വൈറസുകളും ബാക്ടീരിയകളും പറവകളും കാടുകളിൽ ജീവിക്കുന്ന മൃഗങ്ങളും മത്സ്യങ്ങളും എല്ലാറ്റിലും
അല്ലാഹു നൽകുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഏതെങ്കിലും ഒരു ശാസ്ത്ര ശാഖയെ കുറിച്ചുള്ള പഠനം പോലും മനുഷ്യർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സെല്ലിനെ സംബന്ധിച്ചുള്ള അറിവുകൾ രേഖപ്പെടുത്താൻ പോലും ഇന്ന് ലഭ്യമായ അറിവനുസരിച്ച് വാള്യങ്ങൾ വേണ്ടി വരികയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും റഹ്മാനായ റബ്ബിന്റെ കലിമാത്തുകളെ കുറിച്ചും മനുഷ്യൻ എഴുതാൻ വിചാരിച്ചാൽ സാധ്യമല്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സമുദ്രങ്ങളെ മുഴുവൻ മഷിയാക്കിയാലും ഭൂമിയിലെ വൃക്ഷങ്ങളെ മുഴുവൻ പേനയാക്കിയാലും അല്ലാഹുവിന്റെ കലിമാത്തുകൾ എഴുതി തീർക്കുക സാധ്യമല്ല. അത്രയും വിശാലമായ അറിവുള്ളവനാകുന്ന പരമകാരുണ്യകനായ ഏറ്റവും വലിയ സൃഷ്ടാവാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വിനയാന്വിതരായി തീരുക. ഈ അറിവുകൾ മുഴുവൻ മനുഷ്യരെല്ലാവരും സമാഹരിച്ചാൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഈ എല്ലാ അറിവുകളും കൂടി നിങ്ങൾ താരതമ്യം ചെയ്താൽ പോലും അത് വളരെ കുറഞ്ഞ ഒരു അറിവ് മാത്രമേ ആവുകയുള്ളൂ എന്നാണ്. ഒരിക്കൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഅലം, മനുഷ്യരിൽ ഏറ്റവും അറിവുള്ളത് ആർക്കാണ്? സംശയമില്ലാതെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ തന്നെ പറഞ്ഞു കളഞ്ഞു, അന, എനിക്കാണ് ഏറ്റവും അറിവ്. ഒരു റസൂൽ എന്നുള്ള നിലക്ക്, നിയോഗിതനായ ഒരു റസൂൽ എന്നുള്ള നിലക്ക്, ഒരു സമൂഹത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ പറഞ്ഞതാണ് ഞാനാണ്, എനിക്കാണ് കൂടുതൽ അറിവ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എങ്കിൽ പല വിഷയത്തിലും താങ്കളെക്കാൾ അറിവുള്ള ഒരാളുണ്ട്, അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അത് ഹിളുർ അലൈഹിസ്സലാത്തു വസ്സലാമയായിരുന്നു. ഹിളുർ അലൈഹിസ്സലാത്തു വസ്സലാം പല കാര്യങ്ങളും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ മനസ്സിലാക്കി കൊടുത്തു. ശേഷം അവരൊരു കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കുരുവി വന്നുകൊണ്ട് അവരുടെ കപ്പലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന തോണിയുടെ സൈഡിൽ നിന്നുകൊണ്ട് കടലിലേക്ക് ഒന്ന് തൻ്റെ കൊക്ക് കൊണ്ട് ഒന്ന് കൊത്തിയെടുത്തു ഒരു തുള്ളി വെള്ളം. അപ്പോൾ ഹിളുർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, യാ മൂസ മാ ഇൽമി വഇൽമുക മിൻ ഇൽമില്ലാ ഇല്ലാ മിസ്ലു മാ നഖസ ഹാദൽ ഉസ്ഫൂറു മിൻ ഹാദൽ ബഹർ. ഓ മൂസ, എൻ്റെയും നിൻ്റെയും അറിവ് അല്ലാഹുവിൻ്റെ അറിവുമായി താരതമ്യം ചെയ്താൽ ഈ മഹാസമുദ്രത്തിൽ നിന്ന് ആ ചെറിയ കുരുവി കൊത്തിയെടുത്തപ്പോൾ എത്ര തുള്ളി വെള്ളമാണോ ആ കൊക്കിൻ്റെ ആ കൊക്കിൽ ആയിട്ടുള്ളത്, അത് സമുദ്രത്തിൽ നിന്ന് വല്ലതും കുറവ് വരുത്തുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് അല്ലാഹുവിൻ്റെ അറിവ്. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ള ആൾ എന്ന് വിചാരിക്കരുത്. ഓരോരുത്തർക്കും വേറെ വേറെ അറിവുണ്ട് എന്നാണ് അദ്ദേഹം വീണ്ടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ പറഞ്ഞു കൊടുത്തു. യാ മൂസ ഇന്നി അല ഇൽമിൻ മിൻ ഇൽമില്ലാ അല്ലമനീഹി അല്ലാഹ് വ അൻത ലാ തഅലം. ഓ മൂസ, ഞാനൊരു ഇൽമിലാണ്, ആ ഇൽമ് റബ്ബിൻ്റെ ഇൽമാണ്, പടച്ച റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. പക്ഷേ വ അൻതലാ തഅലം, ആ ഇൽമിനെ കുറിച്ച് താങ്കൾക്കറിയില്ല. എന്നാൽ വ അൻത അല ഇൽമിൻ മിൻ ഇൽമില്ലാ അല്ലമകഹുല്ലാ വ അന ലാ അലം, താങ്കൾക്ക് ചില അറിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്കും അറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ചിലത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാവുന്ന ചിലത് എനിക്കും അറിയില്ല. റഹ്മാനായ റബ്ബിൻ്റെ ഇൽമുമായി തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും ഇൽമ് ആ കുരുവി സമുദ്രത്തിൽ നിന്ന് കൊത്തിയാൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയാണോ അതുപോലെയാകുന്നു എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖയിലെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോഴേക്ക് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, ഞാൻ തന്നെ എല്ലാം, ശാസ്ത്രം തന്നെ എല്ലാം എന്ന് പറയുന്ന വിവരദോഷികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. വളരെ കുറഞ്ഞ അറിവേ നമുക്കുള്ളൂ. നമുക്കറിയാത്ത വിഷയത്തിൽ നമ്മൾ തർക്കിക്കാൻ പാടില്ല. സംവാദങ്ങളും വാഗ്വാദങ്ങളും അറിവില്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു വിഷയത്തിലും അമിതമായ തർക്കം വേണ്ട. നമ്മുടെ അറിവിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. റബ്ബിൻ്റെ മുന്നിൽ വിനയാന്യതരായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله يا رب ഹുമാനമ ഉള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അറിവ്, അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കണം. നിരന്തരമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്.
പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു അറിയുന്നവനാണ് എന്ന കാര്യം നിരന്തരം വിശദീകരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു അടിമ എപ്പോഴും അതിനെക്കുറിച്ച് ബോധവാനാവുകയും ജീവിതത്തിൽ അയാൾ സൂക്ഷ്മതയുള്ള ആളായി തീരുകയും ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. കാരണം നിങ്ങൾ അറിയണം, അല്ലാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ഈ ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും, നമ്മുടെ മൗനം പോലും. അതുകൊണ്ടാണ് സലഫ് സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മൂന്ന് സന്ദർഭത്തിൽ റബ്ബിനെ കുറിച്ച് ചിന്തിക്കണം. അതിൽ ഒന്ന്, ഇദാ അമിൽത ഫദ്കുർ നളറല്ലാഹി ഇലൈക. നീ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ഫദ്കുർ നളറല്ലാഹി ഇലൈക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധം നിനക്ക് വേണം. ചെറുതും വലുതുമായ എന്തൊന്ന് നീ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ഈ ചെയ്യുന്നത് പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്ന് നീ ചിന്തിക്കണം. വഇദാ സകത്ത ഫൻലുർ ഇൽമല്ലാഹി ഫീക, നീ മിണ്ടാതിരിക്കുമ്പോൾ പോലും, മൗനമായി ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുമ്പോൾ പോലും നിന്റെ മൗനവും ആ മൗനത്തിൽ അടങ്ങിയിട്ടുള്ള ആശയവും നിന്റെ ഹൃദയത്തിൽ എന്തൊരു ചിന്തയാണോ നടക്കുന്നത് അത് അല്ലാഹു അറിയുന്നുണ്ട്. അതും നീ ശ്രദ്ധിക്കണം. നീ മിണ്ടാതിരിക്കുമ്പോഴും ആ മൗനത്തിനൊരു കാരണമുണ്ട്. ആ കാരണം അറിയുന്നവനാണ് റബ്ബ്. വഇദാ തകല്ലംത ഫൻലുർ സമഅ അല്ലാഹു മിൻക, എന്നി നീ വല്ലതും സംസാരിക്കുകയാണെങ്കിലോ അല്ലാഹു അത് കേൾക്കുന്നുണ്ട് എന്ന് നീ അറിയണം. സംസാരിച്ചാൽ റബ്ബ് കേൾക്കും. ഞാൻ മൗനമായി നിന്നാലും എൻ്റെ ഹൃദയം റബ്ബ് അറിയും. ഞാൻ എന്ത് പ്രവർത്തിച്ചാലും റഹ്മാനായ റബ്ബ് കാണും എന്ന ചിന്ത നിനക്ക് വേണം. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻ മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരാട്ടിടയൻ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതിൽ ഒരാടിനെ എനിക്ക് വിൽക്കുമോ? ആ ആട്ടിടനായ കുട്ടി പറഞ്ഞു, ഇതെൻ്റെതല്ല, എനിക്ക് വിൽക്കാൻ പറ്റില്ല. അദ്ദേഹം ആ കുട്ടിയെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു, ചെന്നായ പിടിച്ചതാണ് ഒരാടിനെ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് വിറ്റോളൂ, പണം ഞാൻ തരാം, ആ പണം നീ എടുത്തോ, എന്നിട്ട് ചെന്നായ പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി. ആ ആട്ടിടനായ കുട്ടി തിരിച്ചു ചോദിച്ചു, ഫഅയ്നല്ലാഹ്, അപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യം എന്ത് ചെയ്യും? എൻ്റെ മുതലാളിയോട് എനിക്ക് അങ്ങനെ പറയാം, പക്ഷേ എൻ്റെ റബ്ബിനോട് ഞാൻ എന്ത് പറയും? ഫഅയ്നല്ലാഹ്, അപ്പോൾ അള്ളാഹു എവിടെയാണ്? മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ ഈ വാക്ക് ആവർത്തിച്ചുകൊണ്ട് കടന്നുപോയി എന്നാണ്. ഐനല്ലാഹ്, അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുടനീളം എന്ത് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഈ ചിന്ത വേണം, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിരീക്ഷണ സ്ഥാനത്തിരുന്ന് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാം മൊബൈലിൽ എന്ത് കാണുമ്പോഴും, യൂട്യൂബ് ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ, എന്ത് കാണുമ്പോഴും, നാം നമ്മുടെ റൂമിൽ ഒറ്റക്കാകുമ്പോഴും, നമ്മൾ നമ്മളുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും, നാം യാത്രയിലായിരിക്കുമ്പോഴും, നാം വീട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും വെളിച്ചത്താണെങ്കിലും എവിടെയാണെങ്കിലും റഹ്മാനായ റബ്ബ് കാണും. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗസ്ഥരും ആ ബോധത്തോടുകൂടി പണിയെടുക്കണം. ഓരോ ജോലി ചെയ്യുന്നവരും ആ ബോധത്തോടുകൂടി പണിയെടുക്കണം. ഓരോ അധ്യാപകരും, ഓരോ പഠിപ്പിക്കുന്നവരും, ഓരോ പണ്ഡിതന്മാരും, ഓരോ വിദ്യാർത്ഥികളും, ഭാര്യയും ഭർത്താവും മക്കളും രാജാവും പ്രജകളും എല്ലാവരും ഈ ഒരു ചിന്തയാൽ നയിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത സമൂഹത്തിന്റെ പ്രത്യേകത അതായിരുന്നു, പട്ടാളത്തെ ഭയപ്പെട്ടല്ല അവർ നല്ലവരായത്, റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു അവർ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചത്. ആ ഒരു സൂക്ഷ്മതയിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അധ്വാനിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.
إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم، وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مقتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.